ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഗപ്പി ടാങ്കിൽ മാവിൻ്റെ എല്ലാം ഇടുന്നതും അതിൻ്റെ എന്തിനാണ് ഇടുന്നത് കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ എത്ര എണ്ണം വെയ്ത് ഇടണം അതൊക്കെ പറയാനാണ്. ചിലവർ മാവിൻ്റെ എല്ലാം വെച്ചാൽ അത് അങ്ങോട്ട് മാവിൻ്റെ വീട്ടിൽ നിന്ന് പെറുക്കി അതിലാണ്ട് കൊടുന്നിട്ടു, എന്നിട്ട് പറയും അത് ഗപ്പികൾ ചത്തുപോയി അതായി ഇതായി. അപ്പോൾ നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മാവിൻ്റെ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് മാവിൻ്റെ വീട്ടിൽ വന്ന്. കുറച്ച് മാവിൻ്റെ എല്ലാം ആവശ്യമുണ്ട്, നമ്മൾ കളക്ട് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ, മാവിൻ്റെ എല്ലാം എടുത്തിട്ട് ഇതുപോലെ ഈ കറുള്ള ഭാഗമൊക്കെ ഉള്ള മാവിൻ്റെ എല്ലാം നമുക്ക് ഒഴിവാക്കണം. അഥവാ അതിന് വലിയ ഫംഗസ് ബാധിക്കാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് ഓൺലി പ്ലെയിൻ ആയിട്ടുള്ളത് വേണം, അതായത് ഇതുപോലത്തെ. അത് കഴുകിയാൽ പോവും. അപ്പോൾ ഇങ്ങനത്തേതാണ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പിന്നെ അത് ഉപയോഗിക്കരുത്, പച്ച. പച്ച എന്ന് വെച്ചാൽ അത് വെള്ളം നല്ല അഴുകിപ്പോവും, അപ്പോൾ ഫംഗസ് കൂടുതലാണ് വരാൻ ചാൻസ്. നമുക്ക് ആവശ്യമുള്ളത് അതിന് നമുക്ക് എടുക്കാം. എടുത്തിട്ട് ഇനി അത് കഴുകേണ്ട ഇതിൽ നമുക്ക്. അപ്പോൾ ഒരു തെപ്പേരി നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്, ആ വെള്ളത്തിൽ നമുക്ക് ഇത്ര കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് മതി. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കുക. എന്നിട്ട് ഓരോ മാവിൻ്റെ എല്ലാം എടുത്തിട്ട് നമ്മൾ ആ വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് മുക്കി വെക്കണം. അത് മാവിൻ്റെ എല്ലാം ഫുള്ളായിട്ട് വെള്ളത്തിൽ കിടക്കുന്ന രീതിയിൽ മുക്കി വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ആ ഓരോന്നും എടുത്തിട്ട് ഒന്ന് തിരുമ്പി കഴുകാൻ നോക്കുക. നമുക്കത് ഗപ്പി ടാങ്കിൽ ഇടണം. അപ്പോൾ ഗപ്പി ടാങ്കിൽ ഇടുന്നത് കാണിച്ചുതരാം. അപ്പോൾ ഒരു ഫ്രിഡ്ജും പെട്ടിക്ക് നമ്മൾ 5 എണ്ണം ഇതാണ് ഇടാൻ പോകണം. അതിൽ 4 എണ്ണം ഒന്നാവില്ല, നമുക്കൊന്നുകൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടി ഇട്ടുണ്ട്. അത് നല്ല അത് കുറച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ഇതറിയുള്ളൂ. അപ്പോൾ അത് ഇട്ടുണ്ട്. ഈ ടാങ്കിൽ നമുക്ക് 1-5 എണ്ണം ഇടാം. ഇത് നമ്മളെ പർപ്പിൾ മൊസൈക്കിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇതിൽ നമുക്കൊരു 5 എണ്ണം ഇടാം. നമ്മളെ ഫുൾ ബ്ലാക്ക്, ഇത് നമുക്ക് 2 എണ്ണം മതി. ഇത് ചെറിയ അക്വറി ആയതുകൊണ്ട് ഇതിൽ നമ്മൾ 2 എണ്ണം ഇട്ടിട്ടുണ്ട്. നമ്മളെ ചില്ലി റെഡിൻ്റെ വീട്ടിലാണ്. നമ്മളെ ആൽബിനോ ഫുൾ റെഡ്, ഇതിൽ നമുക്ക് 2 എണ്ണം ഇട്ടാൽ മതി. അത് അതിൽ മാത്രം. ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഇത് കളറ് മാറിയിട്ടുള്ളത്. ഇത് കളറ് മാറുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മളെ ഗപ്പിയുടെ കളറ് വർദ്ധിക്കാനും അതുപോലെ തന്നെ ഗപ്പികൾ ചാവുന്നത് ഇല്ലാണ്ടേക്കാനും വേണ്ടിയിട്ടാണ് ഇതിടുന്നത്. അപ്പോൾ ഇത് ഇട്ടതും തന്നെ കളറ് കൂടിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഇതാ ഒരു ബിഗിയറായിട്ടുള്ള ഒരു ഗപ്പി നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും കളറ് കൂടിയത്. ഇതിലൊക്കെ പരമാവധി കളറ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി 7 ദിവസമാകുമ്പോഴത്തേന് അത് നല്ല അഴുകി വെള്ളത്തിൽ ചേരും. ഇത് നമ്മളെ ബ്ലൂ ഡ്രാഗനാണ്. ഇതിനും കളറ് നന്നായി മാറിയിട്ടുണ്ട്, മീൻ കളറ് വെച്ചിട്ടുണ്ട്. നമ്മളെ ചില്ലി റെഡ്, നമ്മളെ ജെ ബ്ലാക്കാണ്. ഇതിലും കളറ് മാറി കാണാണ്ട്. അപ്പോൾ 3ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേന് നല്ല രീതിയിൽ കളറ് മാറും. നമ്മളെ ഫുൾ റെഡാണ്. അപ്പോൾ നമ്മൾ ഈ 2 ഇലട്ടത് കുറഞ്ഞു പോയി. നമുക്ക് ഇനി ഇലട്ടാലേ അത് കളറ് കൂടുള്ളൂ. അപ്പോൾ നമുക്ക് അത് ഇടണം. നമുക്ക് പിന്നെ ഒരു ജോഡി നമ്മൾ സെയിൽ ചെയ്ത്.
നമ്മളെ ജിങ്ക ബ്ലൂ മൊസൈക്ക് അതിനി മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ അറിവ് നമ്മൾ എല്ലാ നിങ്ങളെല്ലാ കൂട്ടുകാരങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.